ബഹുമാനമുള്ള സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാനിലെ 17-ാം രാവിലാണ് നാം ഉള്ളത്. 17-ാം രാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃത്തടത്തിലേക്ക് ഓടി വരുന്നത് ബദർ എന്ന അവിസ്മരണീയമായ ബോധമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് ബദർ. ഹിജ്റ 2-ാം വർഷം റമളാൻ 17-ാണ് ഏകദേശം മദീനയിൽ നിന്ന് 150 കിലോമീറ്റർ അപ്പുറമുള്ള ബദറിൽ ഇത് സംഭവിക്കുന്നത്. മക്കയിലെ മുശ്രിക്കുകളുടെ അക്രമങ്ങൾ അതിൻ്റെ പരിധി വിട്ടപ്പോൾ അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി മദീനയിലേക്ക് ഹിജ്റ പോകാൻ മുസ്ലിങ്ങൾ ആഹ്വാനം ചെയ്യപ്പെട്ടു. ലോകത്തിൻ്റെ മദീനയുടെ മക്കയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സഹാബാക്കൾ മക്കാരുടെ ഉപദ്രവം സഹിക്ക വയ്യാതെ നാട് വിട്ടുപോയിട്ടുണ്ട്. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അള്ളാഹുവിൻ്റെ അനുമതി വരികയും അവിടെ നിന്ന് മദീനയിൽ വരികയും വിശ്വാസികളായിട്ടുള്ള സഹാബത്തിനെ മുഴുവനും മദീനയിലേക്ക് ഒരുമിച്ച് കൂട്ടുകയും ചെയ്തു. അതിന് പിന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളും ധാരണകളും ഉണ്ടായിരുന്നു. മദീനയിലും ഒരു നിലയിലും ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമുണ്ടായി. മദീനയിൽ കടന്നുകൂടി മുസ്ലിങ്ങളെ ഉപദ്രവിക്കുക, അവരുടെ വസ്തുവകകൾ കൊള്ളയടിക്കുക, അവരുടെ ജംഗമ വസ്തുക്കൾ തീയിട്ട് നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള പല പ്രയാസങ്ങളും സഹാബത്തിന് മദീനയിലും നേരിടേണ്ടി വന്നു. ഈ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലുള്ള ഗോത്രങ്ങളുമായും മദീനയുടെ പ്രാന്തങ്ങളിലുള്ള ഗോത്രങ്ങളുമായിട്ടൊക്കെ ചില സന്ധികൾ കരാറുകൾ ഉണ്ടാക്കി. അങ്ങനെ ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചെറിയ ഒരു വാർപ്പ് മാതൃകയ്ക്ക് രൂപം നൽകുകയായിരുന്നു മദീന. പിന്നീട് യസ്രിബ് എന്ന് അറിയപ്പെട്ടിരുന്ന ആ മണ്ണ് മദീനത്തുൻ നബി എന്ന വിശ്രുതമായ പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മദീനയുടെ പ്രാന്തങ്ങളിലൂടെ സിറിയയിലേക്കും മറ്റും മക്കാരുടെ കച്ചവടത്തിൻ്റെ വലിയ വലിയ സംഘങ്ങൾ യാത്ര ചെയ്യാറുണ്ടായിരുന്നു. ആ യാത്രാ സംഘത്തെ പിടിക്കും, അവരുടെ വസ്തുവകൾ കണ്ടുകിട്ടുമെന്നുള്ളൊരു മുന്നറിയിപ്പ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അറിയിക്കുകയുണ്ടായി. എന്നാൽ അവരവരുടെ ഉപദ്രവങ്ങൾ നിർത്തട്ടെ, അല്ലെങ്കിൽ അവരുടെ കടന്നുകയറ്റത്തിൽ ഒരു അറുതി ഉണ്ടാവട്ടെ എന്നതായിരുന്നു ഈ അറിയിപ്പിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത്. പക്ഷേ അവരുടെ അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ അബൂ സുഫിയാനിൻ്റെ നേതൃത്വത്തിൽ ഏകദേശം 50-ഓളം ആളുകളുടെ ഒരു സംഘം സിറിയയിൽ നിന്ന് വലിയ രീതിയിലുള്ള ഏകദേശം 50,000-ത്തോളം സ്വർണ നാണയങ്ങളും 100-ഓളം ഒട്ടകങ്ങളുമായിട്ടുള്ള വലിയൊരു കച്ചവട ചരക്കുമായി വരുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിഞ്ഞു. ആ സംഘത്തെ കൈകാര്യം ചെയ്യാനും അവരെ പിടിക്കുവാനുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ ലക്ഷ്യമാക്കി ഏകദേശം 300-ലധികം വരുന്ന സഹാബത്തുമായിട്ട് ഒരു യാത്ര ചെയ്തത്. അങ്ങനെയാണ് സഹാബത്ത് ബദറിലെത്തിയത്. എന്നാൽ അബൂ സുഫിയാൻ നേരത്തെ തൻ്റെ കച്ചവട സംഘത്തെ പിടികൂടാൻ മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ വരുന്ന വിവരമറിഞ്ഞു. ഉടനെ തന്നെ മക്കയിലേക്ക് ഒരാളെ അയച്ചു. ലംലം എന്നു പേരുള്ള ഒരാളെ അയച്ചു. ഈ ലംലം മക്കയിൽ ചെന്നിട്ട് ഒന്നും പറയുന്നതിന് മുമ്പ് വളരെ ഗുരുതരമായ ഒരു അപകടം മുന്നിൽ കാണുമ്പോൾ അറബികൾ പ്രയോഗിക്കുന്ന ഒരു ശീലമുണ്ട്. അതായത് യാത്ര ചെയ്തു വരുന്ന ഒട്ടകത്തിൻ്റെ കാതും മൂക്കും മുറിച്ച് കളയുക, എന്നിട്ട് അട്ടഹസിക്കുക.
ലംല മക്കയിൽ ചെന്ന് ഒട്ടകത്തിന്റെ കാതും മൂക്കും മുറിച്ച് അട്ടഹസിച്ചു. അബൂ സുഫിയാന്റെ സംഘം ഇതാ പിടിക്കപ്പെടാൻ പോകുന്നു. ഇത് കേട്ട മാത്രയിൽ അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഏകദേശം 1000 വരുന്ന ഒരു സന്നാഹത്തെ തയ്യാറാക്കി ഇതിനെ ഈ കച്ചവട സംഘത്തെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അവർ അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്രയായി. എന്നാൽ അബൂ സുഫിയാൻ മറ്റൊരു മാർഗത്തിലൂടെ സുരക്ഷിതനായി മക്കയിൽ ചരക്കുകളുമായിട്ടെത്തി അബൂജഹലിനെ വിവരം അറിയിക്കുകയും ചെയ്തു. പക്ഷേ അബൂജഹലിനോടൊപ്പമുള്ള പലരുടെയും ഇംഗിതം നാം ഇനി തിരിച്ചു പോകുന്നില്ല, കാരണം ഇസ്ലാം എന്ന ഭീഷണി എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യണം, ഈ ഭൂമിയിൽ നിന്ന് ആ ഒരു ഭീഷണിയെ പിഴുതെറിയണം, ഇനി അങ്ങനെ ഒരു ഭീഷണി നമുക്ക് നേരെ ഉണ്ടാവരുത്, നമ്മുടെ പൂർവിക ആചാരങ്ങൾക്കെതിരെ വിശ്വാസങ്ങൾക്കെതിരെ സംഹിതകൾക്കെതിരെ നിലപാടുകൾക്കെതിരെ ഒരു പുതിയ ആശയങ്ങളോ പുതിയ സംഹിതകളോ ഇനി ഭൂമിയിൽ മുളവെക്കാൻ പൊന്താൻ പാടില്ല. അങ്ങനെയാണ് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള സർവസന്നാഹത്തോടെയുമുള്ള സംഘം ബദറിൽ വന്ന് തമ്പടിക്കുന്നത്. ഇങ്ങനെയാണ് ബദർ യുദ്ധം ഉണ്ടാവുന്നത്. റമളാൻ 17 ഇത് സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ വലിയ സഹായത്താൽ മുസ്ലിം സമൂഹം ബദറിൽ വിജയിക്കുകയും ചെയ്തു. ശത്രുക്കൾ പൂർണ്ണമായി പരാജയപ്പെട്ടു. 70 ആളുകൾ കൊല്ലപ്പെടുകയും 100 ആളുകൾ തടവിൽ പിടിക്കപ്പെടുകയും ചെയ്തു. ഇത്രയും നാണം കെട്ട ഇളിപ്യരായ ഒരവസ്ഥ മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത്രയേറെ അവർ തലകുലിക്കേണ്ടി വന്നു. ഇതാണ് ബദർ എന്നതിൻ്റെ രത്ന ചുരുക്കം. ചരിത്രമൊക്കെ നമുക്ക് വളരെ ഗഹനമായിട്ട് അറിയുന്നവരാണ്. അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള വിശദമായ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, ഓർമ്മയിൽ കൊണ്ടിട്ടുണ്ട്, രോമം എഴുന്നേറ്റ് നിന്നിട്ടുണ്ടാവും. അത്രയേറെ മനോഹരമാണ്, വികാരപരമാണ്, ആവേശജലകലമാണ് ബദർ. എന്നാൽ ബദർ എന്നത് ഏതോ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചു പോയ കേവലമൊരു ചരിത്ര യാഥാർത്ഥ്യം മാത്രമല്ല. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ബദർ എന്നത് നിരന്തരം ആവർത്തിക്കപ്പെടാനുള്ളതാണ്. അത് ഒരു കാലഘട്ടം കൊണ്ട് നിൽക്കേണ്ടി വന്നതല്ല. ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ട് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളത് ഒന്നല്ല ബദർ. ബദർ എന്നതിൻ്റെ പിന്നിൽ നീണ്ട 13 ത്യാഗത്തിൻ്റെയും അരികുവൽക്കരിക്കലിൻ്റെയും അവകാശ ദർശനങ്ങളുടെയും ബഹിഷ്കരണത്തിൻ്റെയും ഒക്കെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഉന്നവതി നിരവധി ത്യാഗസ്മരണകളുണ്ട്. അമ്മാറിനെ പോലെ, സുമയ്യയെ പോലെ, യാസിറിനെ പോലെ, ബിലാലിനെ പോലെ, ഖുബൈബിനെ പോലെ നിർധനരായ സാധുക്കളുടെ ചുടുനിണം ദാരിദ്ര്യമായി ഒഴുകി കനൽത്തരികൾ അണഞ്ഞു പോകാൻ മാത്രം തീഷ്ണമായ പീഡന പർവങ്ങളുടെ ചരിത്രമുണ്ട് ബദറിന്റെ പിന്നിൽ. നീണ്ട 13 കാത്തിരിപ്പിന് ശേഷമാണ് ബദർ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ബദർ ഇസ്ലാമിക സമൂഹത്തെ എന്നും ഒരു പാഠമാണ്, പകർത്താനുള്ളതാണ്, പ്രായോഗിക ജീവിതത്തിൽ ആവർത്തിക്കാനുമുള്ളതാണ്. ബദറിൽ നമുക്കുള്ള പാഠം അതാണ് നാം പഠിക്കാതെ പോകുന്നത്. ബദറിൽ ഉള്ള പാഠം നമുക്കറിയില്ല, അത് പഠിക്കാൻ നമ്മൾ മെനക്കെടാറില്ല, അതല്ല നമുക്ക് ആവശ്യം. ബദരീങ്ങളുടെ മഹത്വങ്ങൾ പാടിപ്പുകഴ്ത്തുക, അതിൻ്റെ പേരിൽ ആടുകളെയും പോത്തുകളെയും അറുത്ത് ചെമ്പ് കണക്കിന് ബിരിയാണി ഉണ്ടാക്കി വിതരണം ചെയ്ത് തിന്നും ആശ്വസിക്കുക, അവരുടെ ബർക്കത്ത് കൊണ്ടും അവരുടെ ഹക്ക് കൊണ്ടും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന പ്രാർത്ഥന ചെയ്ത് നാം സായൂജ്യമടയുന്നു എന്നതിനപ്പുറത്തേക്ക് ബദറിൻ്റെ രാഷ്ട്രീയം നാം പിടിക്കേണ്ടതുണ്ട്, ബദറിൻ്റെ സമകാലിക പ്രസക്തി നാം പിടിക്കേണ്ടതുണ്ട്, ബദറിന്റെ ഇന്നിന്റെ സാധ്യതകൾ നാം പിടിക്കേണ്ടതുണ്ട്. ഒരുപക്ഷേ ബദറിന്റെ പശ്ചാത്തലവും ആധുനിക ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പശ്ചാത്തലവും പരിശോധിക്കുമ്പോൾ ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ധാരാളം സാമ്യതകൾ നമ്മൾ കണ്ടെത്തുകയാണ്.
ഇന്ത്യ രാജ്യത്തെ മുസൽമാന് സ്വതന്ത്രമായും സ്വസ്ഥമായും അവന്റെ ജന്മ അവന്റെ മൗലിക അവകാശങ്ങളോടുകൂടി ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന ശക്തമായ നിലപാടിൽ ഉറച്ച സംഘപരിവാറിന്റെ ശക്തികൾ വർഗീയ ഫാസിസ്റ്റുകൾ ഇവിടെ കാളി നൃത്തമാടുമ്പോ ഇതേ സംഘപരിവാറിന്റെ ഫാസിസ്റ്റുകളായിരുന്നു മക്ക മുശ്രിക്കുകൾ എന്ന പേരിൽ അവിടെയും കാളി നൃത്തമാടിയത്. ഇത് രണ്ടും ഒരുപാട് സാമ്യതയുണ്ട്. അതുകൊണ്ട് ഏത് സമയത്തും ഒരു ബദർ ആവർത്തിക്കപ്പെടേണ്ടതിന്റെ അനിവാര്യതയും ഈ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ബദർ നമുക്ക് നൽകുന്ന പാഠം? ഒരുപാട് പഠിക്കാനുണ്ട് ബദറിൽ നിന്ന്. ഒന്നാമത്തെ പ്രാധാന്യവും പ്രഥമമായ പ്രാധാന്യം ബദർ അത് തൗഹീദിന്റെ മാറ്റുരയ്ക്കാനാവാത്ത സ്രോതസ്സാണ്. തൗഹീദിന്റെ അകക്കാമ്പാണ് ബദർ. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിന്റെ അന്ന് ബദറിന്റെ രണഭൂമിയിൽ തമ്പടിച്ചിട്ട് അന്ന് രാത്രി നേരം വെളുക്കുവോളം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഒരുപോലെ കണ്ണടയ്ക്കാതെ രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേ കഴിഞ്ഞു. ദുആ ചെയ്ത് അവിടുത്തെ തട്ടം തറയിലേക്ക് ഊർന്നു വീണു. ആ തട്ടമെടുത്ത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തോളിലിട്ടു കൊടുത്തിട്ട് പറഞ്ഞു, മദി റസൂലുള്ളാ അങ്ങ് കൈകൾ താഴ്ത്തുക, അങ്ങ് വിശ്രമിക്കുക എന്ന് പറയുന്നത് വരെയും. അള്ളാഹുവിന്റെ റസൂൽ മാത്രം ബദറിന്റെ അന്ന് രാത്രി ഉറങ്ങിയില്ല. സഹാബത്ത് മുഴുക്കയും സുഗമമായി അവരുടെ ജീവിതത്തിൽ അത്രയും മനോഹരമായി അതിനു മുമ്പും ശേഷവും അവർ ഉറങ്ങിയിട്ടില്ല. പിന്നീട് നമുക്ക് പറയാം. എന്നാൽ ഇതേ പ്രാർത്ഥന ഉടമസ്ഥനായ അള്ളാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ പ്രാർത്ഥന, അള്ളാഹുവേ ഈ ചെറിയ സംഘം, ഈ സംഘമെങ്ങാനും ഇന്ന് പരാജയപ്പെട്ടാൽ ഈ ഭൂമുഖത്ത് നീ ആരാധിക്കപ്പെടുകയില്ല, നിന്റെ അസ്തിത്വം അംഗീകരിച്ച് നിന്നെ ആരാധിക്കുന്ന ഒരാൾ പോലും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല, അതുകൊണ്ട് ഈ സംഘത്തെ നീ സഹായിക്കണം, എന്നോട് നീ ചെയ്ത വാഗ്ദാനം പൂർത്തീകരിച്ചു തരണം. ഇത് മാത്രമാണ് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. തൊട്ടപ്പുറത്ത് ബദറിന്റെ മറ്റൊരു ഭാഗത്ത് അബൂജഹലിന്റെ നേതൃത്വത്തിലും ഇതേ പ്രാർത്ഥന നടക്കുകയാണ്. ഇതേ സട്ടാവായ അള്ളാഹുവിനോട്, അബൂജഹൽ മുശ്രിക്കാണ്, ബഹുദൈവ വിശ്വാസിയാണ്, അള്ളാഹു അല്ലാത്തവരെ ബഹുമാനിക്കുന്നവൻ, ആദരിക്കുന്നവൻ, പ്രാർത്ഥിക്കുന്നവൻ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ് അബൂജഹൽ. പക്ഷേ ബദർ എന്ന നിർണായകമായ ഘട്ടത്തിൽ ബദറിന്റെ രണഭൂമിയിൽ നിന്നുകൊണ്ട് ഇതേ പ്രാർത്ഥന അബൂജഹലും ആകാശത്തേക്ക് കൈകൾ ഉയർത്തിയിട്ട് അള്ളാഹുവേ രണ്ടാൽ ഒരു സംഘത്തെ നീ വിജയിപ്പിക്കണം, ഏറ്റവും ശ്രേഷ്ഠമായ സംഘം ഏതാണോ ആ സംഘത്തെ നീ സഹായിക്കണം, നീ വിജയിപ്പിക്കണം. ഈ രണ്ട് ദുആയും അള്ളാഹു തആല സ്വീകരിച്ചു. മുശ്രിക്കായ അബൂജഹലിന്റെയും ദുആ അള്ളാഹു തആല സ്വീകരിച്ചു. മുശ്രിക്കായ അബൂജഹലിന് പോലും സന്നിഗ്ധ ഘട്ടത്തിൽ അഭയം പ്രാപിക്കേണ്ടത്, ആശ്രയിക്കേണ്ടത് അള്ളാഹുവാണി എന്നുള്ള തിരിച്ചറിവുണ്ടായി. അതാണ് തൗഹീദിന്റെ പ്രാധാന്യം. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും നമ്മെ സഹായിക്കാൻ സാധ്യമല്ല, നമ്മുടെ വിഷയത്തിൽ ഇടപെടാനും സാധ്യമല്ല, ഒരാപത്തുകളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാനും സാധ്യമല്ല. കാരണം ലാത്തയെയും മുസ്സയെയും ഒക്കെ നിരന്തരം വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന, അവരുടെ മുമ്പിൽ മുട്ടിപ്പായി പ്രാർത്ഥന നടത്തിയിരുന്ന അബൂജഹലാണ് ബദറിന്റെ രണഭൂമിയിൽ ആകാശത്തേക്ക് കൈയുയർത്തിയിട്ട് അല്ലാഹുമ്മ ഉൻസുറുൽ ഫൈഥൈൻ, രണ്ടാലൊരു സംഘത്തെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥന നടത്തിയത്. ഈ അബൂലഹബ് അള്ളാഹുവിനോടൊപ്പം ലാത്തയെയും മുസ്സയെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാണ് എന്ന് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ടാണ് ആ റസൂൽ വിമർശിക്കപ്പെടാനുണ്ടായത്, എതിർക്കപ്പെടാനുണ്ടായത്, നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നത്. ബദർ പോലും സംജാതമായതിന്റെ പശ്ചാത്തലം ഈ അബൂലഹബ് അള്ളാഹുവിനോടൊപ്പം വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് എങ്കിൽ അബൂജഹലിനുള്ള ആ ഒരു അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള ധാരണ പോലും ഇന്ന് നമ്മളിൽ പലർക്കും ഇല്ലാതെ പോകുന്നല്ലോ. അള്ളാഹു നമുക്ക് കാര്യങ്ങൾ വകതിരിവോടുകൂടി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമത് മാത്രമല്ല, ഇന്നും
ചില ഔലിയാക്കൾക്ക് ഖാലിക്കും മുദബ്ബിറുമാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു. അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കളോടുള്ള മഹത്വം, അവരുടെ ശ്രേഷ്ഠത, അവരുടെ നന്മ, അവരുടെ സേവനം, അവരെ അനുകരിക്കേണ്ടതിന്റെ അനിവാര്യത, ഇതിനെല്ലാം കളങ്കം വരുമാറുള്ള ഡിങ്കൻ കഥകളിലൂടെയാണ് ഇന്ന് ഔലിയാക്കളെ നാം പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആരാണവർ? അള്ളാഹുവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവർ, അള്ളാഹുവിന്റെ വജുവിന് വേണ്ടി ദുനിയാവുമായിട്ടുള്ള സർവസ്വവും ത്യജിച്ചവർ. ആ ത്യാഗി വര്യന്മാരെ അവമതിക്കാൻ നിമിത്തമാകുന്ന തരത്തിലുള്ള വ്യാജ കഥകളാണ് അവരുടെ മേൽ ആരോപിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവാണ് ഖാലിഖ്, അള്ളാഹുവാണ് മുദബ്ബിർ, ഈ ലോകത്തെ സമ്പൂർണമായിട്ടും നിയന്ത്രിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. ഈ തിരിച്ചറിവ് അബൂജഹലിൽ ഉണ്ടായത് കൊണ്ടാണ് അബൂജഹല് ബദറിന്റെ രണഭൂമിയിൽ അള്ളാഹുവിനോട് പറഞ്ഞത്, ഉൻസുറുൽ ഫഅതൈൻ, രണ്ടാൽ ഒരു സംഘത്തെ നീ സഹായിക്കണമെന്ന്. രണ്ടാമത്തേത് അള്ളാഹുവിനെ റസൂലിനെയും അനുസരിക്കുക, അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഏത് ഘട്ടത്തിലും ഏത് സന്ദർഭത്തിലും അവൻ അനുസരിക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. നമുക്കറിയാം, ബദർ യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനെയും കൂട്ടിയിട്ട് ഒരു യുദ്ധത്തിന്റെ ഒരു ഒരുക്കവുമായിട്ടല്ല അവർ പോയത്. ഈ 300 സഹാബത്തുമായിട്ട് പോയത് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കാനായിരുന്നു. എന്നാൽ ആ സമയത്താണ് മക്കയിൽ നിന്ന് അബൂജഹലിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇങ്ങോട്ട് വന്നത് ഇസ്ലാമിനെ തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോ സഹാബത്തിന്റെ ഈ രണ്ട് സംഘത്തെ പറ്റിയും സഹാബത്തിന് വിവരമുണ്ടായി. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, വൈദി അഅദുക്കുമുല്ലാഹു ഇഹദ തായിഫതൈനി അന്നഹാലക്കും, രണ്ടിൽ ഒരു സംഘം ഞാൻ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരാം. അബൂ സുഫിയാന്റെ കച്ചവട സംഘമാണ് വേണ്ടതെങ്കിൽ അത് കീഴ്പ്പെടുത്തി തരാം, അതല്ല അബൂജഹലിന്റെ വലിയ സൈന്യമാണ് വേണ്ടതെങ്കിൽ അത് കീഴ്പ്പെടുത്തി തരാം. രണ്ടാൽ ഒന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തു. ഇത് നസൂറുല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബത്തിന് മുമ്പിൽ പറഞ്ഞു, രണ്ടാൽ ഒരു സംഘം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സഹാബത്തിൽ ഭൂരിഭാഗത്തിന്റെയും താല്പര്യം അബൂ സുഫിയാന്റെ കച്ചവട സംഘമായിരുന്നു. കാരണം അവരുമായിട്ട് വലിയ രക്തച്ചൊരിച്ചിലൊന്നും നടത്തേണ്ടി വരികയില്ല. 50 ആളുകളെ ഉള്ളൂ, നമ്മൾ 300 ആളുകളുണ്ട്. മാത്രമല്ല 50,000 സ്വർണ നാണയവും 1,100 ഒട്ടകങ്ങളുമാണ് ആ കൂട്ടത്തിലുള്ളത്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ അബൂജഹലിനെ നേരിടണമെന്നതായിരുന്നു ആഗ്രഹം. അതുകൊണ്ട് അവിടെ നിന്ന് ചോദിച്ചു, ഏത് സംഘത്തെയാണ് വേണ്ടത്? റസൂലിന്റെ ഈ ആവർത്തിച്ചുള്ള ചോദ്യം സഹാബത്തിന് മനസ്സിലായി. മുഹാജിറുകളിൽപ്പെട്ട മിഖ്ദാദിബ്ന് അംർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. സർവസ്വം അല്ലാഹുവിന് വേണ്ടി വിട്ടൊഴിഞ്ഞിട്ട് വന്ന മിഖ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഇംഗിതം ഏതാണോ ആ സംഘത്തോടൊപ്പം ഞങ്ങളും ഉണ്ടാവും. താങ്കളും താങ്കളുടെ റബ്ബുമായി പോയി യുദ്ധം ചെയ്യൂ, ഞങ്ങളെവിടെ വിശ്രമിക്കാം എന്നത് വന്ന് ഇസ്രായേലിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരിക്കലും പറയുകയില്ല, അങ്ങയോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഏത് ഘട്ടം വരെയും. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം മുഹാജിറുകൾ ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ തയ്യാറാണ്. അവരതിന് തയ്യാറാകും, കാരണം അവർ സർവസ്വവും അള്ളാഹുവിന് വേണ്ടി വിട്ടൊഴിഞ്ഞിട്ട് വന്നവരാണ്. പക്ഷെ മദീനക്കാരായ അൻസാറുകളായ സഹാബത്തിന്റെ താല്പര്യം റസൂലിനറിയണമായിരുന്നു. അവിടെ നിന്ന് ചോദ്യം ആവർത്തിച്ചു. അൻസാറുകൾക്ക് മനസ്സിലായി, ഇത് നമ്മുടെ അഭിപ്രായം ആരായൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അൻസാറുകളിൽപ്പെട്ട സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, റസൂലേ, ഞങ്ങളെ ഉദ്ദേശിച്ചാണോ അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്നത്? റസൂല് തലയാട്ടി, അതെ, എങ്കിൽ അങ്ങയോട് ഞങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, ഏത് പ്രതികൂല സാഹചര്യത്തിലും അങ്ങയോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അങ്ങ് തീർച്ചയായും ഉദ്ദേശിക്കുന്നത് എന്താണോ അതിന് മുന്നോട്ട് പോവുക, ഞങ്ങൾ അങ്ങയോടൊപ്പം ഉണ്ടാവും. അങ്ങനെയാണ് അബൂ സുഫിയാന്റെ സംഘത്തെയും വിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിന്റെ സംഘത്തെ നേരിടാൻ പോയത്. അല്ലാഹുവിന്റെ റസൂലിന്റെ താല്പര്യത്തെ ആ സഹാബത്ത് ശിരസാവഹിച്ചു. അവിടെ ഒരു വിട്ടുവീഴ്ചയ്ക്കും അവർ തയ്യാറായില്ല. എന്താണോ റസൂലിന്റെ ഇംഗിതം, എന്താണോ അല്ലാഹുവിന്റെ ഇംഗിതം, അത് അങ്ങനെ തന്നെ യാഥാർത്ഥ്യമാക്കാൻ അവർ തയ്യാറായി.
മൂന്നാമത് അടിയുറച്ച വിശ്വാസമാണ് യഥാർത്ഥ ആയുധം എന്ന പാഠം ബദറിലൂടെ നാം നേടിയെടുക്കണം. ഇന്ന് നാം പറയുന്നത് പലപ്പോഴും നമുക്ക് ആൾബലമില്ല, അധികാരമില്ല, ആയുധബലമില്ല, നമ്മൾ ന്യൂനപക്ഷമാണ്, നമ്മൾ നിസ്സഹായരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ വാഗ്വാദങ്ങൾക്ക് പോകാതെ ശാന്തരായി ഒതുങ്ങിക്കഴിയണം എന്നൊക്കെയാണ് നാം ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബദർ യഥാർത്ഥത്തിൽ ആയുധത്തിന്റെ വിജയമായിരുന്നോ ആൾക്കൂട്ടത്തിന്റെ വിജയമായിരുന്നോ? ഒരിക്കലുമല്ല. ഒരേ ഒരു കുതിരയായിരുന്നു സഹാബത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. വളരെ വളരെ കുറഞ്ഞ ഒട്ടകം, അതായത് മൂന്നും നാലും പേർക്ക് യാത്ര ചെയ്യാൻ ഒരൊട്ടകം എന്ന കണക്കിൽ 40-ൽ അധികം ഒട്ടകമേ ഉണ്ടായിരുന്നുള്ളൂ. സാധാരണ അറബികൾ അവരുടെ കൈവശം വെക്കാറുള്ള ചെറിയ ആയുധങ്ങൾ വിട്ടാൽ 7-ഓ 10-ഓ വാളുകളെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അവര് നോമ്പ് പിടിച്ച് തളർന്ന ശരീരമായിരുന്നു. അവർ നിന്ന ബദറിന്റെ രണഭൂമി പോലും ചെങ്കുത്തായ ചരിവുള്ള മലം പ്രദേശമായിരുന്നു. എന്നിട്ടും 1000-ഓളം വരുന്ന സർവസന്നാഹമെന്ന ആ മഹാസൈന്യത്തെ നിലംപരിശാക്കാൻ ഇവർക്ക് സാധ്യമായത് ആൾബലം കൊണ്ടല്ല, ആയുധബലം കൊണ്ടല്ല, പിന്നെ എന്തായിരുന്നു അവരുടെ ഹൃദയത്തിലുള്ള ഈമാനികമായ കരുത്ത്. ഈ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബലകും, അവർ ഹൃദയത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു അള്ളാഹു സഹായിച്ചാൽ, അള്ളാഹു കൂടെയുണ്ടെങ്കിൽ അതിനെ നമ്മെ അതിജയിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. വയ്യഹദുലുക്കും ഫമൻദല്ലദീ യൻസുറുക്കും മിൻ ബഅദിഹി, അള്ളാഹു നിങ്ങളെ കൈവിട്ടാലോ നിങ്ങളെ സഹായിക്കാൻ ആരാണ് ഉണ്ടാവുക? വഅലല്ലാഹി ഫല്ലതവക്കലുൽ മുഅ്മിനൂൻ, അതുകൊണ്ട് മുഅ്മിനീങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. ഇതായിരുന്നു ബദറിൽ സഹാബത്തിനെ ഏറ്റവും ഐതിഹാസികമായ വിജയത്തിന്റെ പതാക പാറിപ്പിക്കാൻ പ്രാപ്തരാക്കിയത്. അള്ളാഹുവാണ് എന്റെ കൂടെയുള്ളത്, അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് ഞാൻ നിലകൊള്ളുന്നത് എന്ന ഈമാനികമായ കരുത്തിന് മുമ്പിൽ അബൂജഹലിന്റെ വമ്പിച്ച സൈന്യത്തിന് പിടിച്ചു നിൽക്കാൻ സാധ്യമായില്ല. അമ്പേ പരാജയപ്പെട്ടു പോയി. വിശ്വാസികൾ തമ്മിലുള്ള ഇടക്കമായിരുന്നു മറ്റൊരു നേട്ടം. പല പല സംഘടനയുടെ പേര് പറഞ്ഞ്, ആശയങ്ങളുടെ പേര് പറഞ്ഞ്, രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് പരസ്പരം കലഹിച്ചും കൊമ്പുകോർത്തും ചേരിതിരിഞ്ഞ് പോരാട്ടം നടത്തിയും മുസ്ലിം ഉമ്മത്തിൽ നിന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദയനീയ സാഹചര്യത്തിൽ ഔസ് ഹസറജി എന്ന മദീനയിലെ ഏറ്റവും പ്രശസ്തമായ രണ്ട് ഗോത്രങ്ങൾ, അവരുടെ ഇടയിൽ നടന്ന ഏറ്റവും പ്രബലമായൊരു യുദ്ധമുണ്ട്, ബുഗാസി യുദ്ധം. അവർ പരസ്പരം പോരടിച്ച് 100-ക്കണക്കിന് ആളുകൾ ഷഹീദായ കൊല്ലപ്പെട്ട യുദ്ധമാണ് ബുഗാസി യുദ്ധം. ആ ബുഗാസി യുദ്ധം കഴിഞ്ഞ് 2-3 വർഷങ്ങൾക്കുള്ളിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയത്. എന്നാൽ സാഹോദര്യത്തിന്റെ ഇത്രയും ഉദാത്തമായ മനുഷ്യ വിഭാഗത്തെ ലോകം ഇന്നുവരെയും കണ്ടിട്ടില്ല. ആ രൂപത്തിലേക്ക് സാഹോദര്യത്തിന്റെ കെട്ടുറപ്പുള്ള ഒരു സമൂഹത്തെ ഔസ് ഖസ്റജിനെയും ഒറ്റക്കെട്ടാക്കി ഒരു ശരീരമാക്കി അല്ലാഹുവിന്റെ റസൂൽ മാറ്റിയെടുത്തു. വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തെ അല്ലാഹു തആല ഇണക്കി. ലൗ അംഫഖത മാ ഫിൽ അർദി ജമീഅ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ഈ ഭൂമിയിലുള്ളത് മുഴുവനും ചെലവഴിച്ചാലും അവരുടെ ഹൃദയത്തെ യോജിപ്പിക്കാൻ താങ്കൾക്ക് കഴിയുമായിരുന്നില്ല. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, പക്ഷേ അല്ലാഹു അവരുടെ ഹൃദയത്തെ യോജിപ്പിച്ചു. ഇന്നഹു അസീസുൻ ഹകീം, അല്ലാഹു യുക്തിക്കനും തന്ത്രജ്ഞനുമാണ്. അപ്പോ ഹൃദയങ്ങൾ തമ്മിൽ യോജിച്ചു. ഔസ് ഖസ്റജ് വീടില്ലാത്ത സഹാബത്തിന്, എല്ലാം വിട്ടെറിഞ്ഞു വന്ന സഹാബത്ത് മുഹാജിരീങ്ങൾക്ക് വീടിന്റെ ഒരു മുറി കൊടുത്തു, പകുതി വീട് പകുതിയാക്കി കൊടുത്തു, ആഹാരത്തിന്റെ പകുതി, തൊഴിലിന്റെ പകുതി, സമ്പത്തിന്റെ പകുതി, അങ്ങനെ എന്തും ഏതും എന്നേക്കാൾ ആവശ്യം എന്റെ സഹോദരനാണ് എന്ന് പറയുന്ന രൂപത്തിലേക്ക് സാഹോദര്യത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകകളായി ഔസ് ഖസ്റജ് എന്ന ശത്രുക്കളുടെ ഗോത്രത്തെ അല്ലാഹുവിന്റെ റസൂൽ ഒരുമിപ്പിച്ചു. അത് ബദറിലൂടെയാണ് സാധ്യമായത്. പിന്നെയോ പിശാചിന്റെ വലിയ ചതിയെ അല്ലാഹു തആല തകർത്തു കളഞ്ഞു. പിശാചിന്റെ പ്രലോഭനം, പിശാചിന്റേതായ പ്രലോഭനത്തിൽ പെട്ടുപോയി. മക്കക്കാർ ബദറിലേക്ക് വരുന്നതിന് മുമ്പ് അവർ കിനാന ഗോത്രത്തിൽപ്പെട്ട ബനു ബക്കർ എന്ന ഒരു വിഭാഗവുമായി യുദ്ധം ചെയ്തിരുന്നു. അതുകൊണ്ട് ബദറിലേക്ക് പോകുമ്പോഴി ഈ ബനു ബക്കർ ഗോത്രമെങ്ങാനും
തങ്ങളെ ആക്രമിക്കുമോ തങ്ങളെ ഉപദ്രവിക്കുമോ എന്ന ഒരു ആശങ്ക ഈ മക്കയിലെ കുഫാറുകൾക്കുണ്ടായി. ആ സമയത്ത് ബക്കർ ശാഖയിൽപ്പെട്ട സുറാഖത്ത് ബിൻ മാലിക് അയാളുടെ ഈ രൂപത്തിൽ ഇബ്ലീസ് അബൂജഹലിനെയും സൈന്യത്തെയും സമീപിച്ചു. സുറാഖത്ത് ബിൻ മാലിക് ബനു ബക്കർ ഗോത്രത്തിന്റെ തലവനാണ്, വാക്കിന് വിലയും അംഗീകാരവും ഉള്ളവനാണ്. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപത്തിൽ ഇബ്ലീസ് അബൂജഹലിന്റെയും മുശ്രിക്കുകളുടെയും മുമ്പിൽ വന്നു. എന്നിട്ട് വൈദ സയ്യന ശൈത്താനു അഅമാലഹും, അവരുടെ പ്രവൃത്തികളെ നല്ല കേമമാക്കി പറഞ്ഞു കൊടുത്തു ഇബ്ലീസ് നിങ്ങളോട്. എന്നിട്ടോ വഖാല ലാ ഗാലിബ ലക്കും അൽയൗമ മിനന്നാസി വഇന്നി ജാറു ലക്കും, ഇന്ന് നിങ്ങളെ അതിജയിക്കാൻ ആർക്കും സാധ്യമല്ല, ഞാനുണ്ട് നിങ്ങളെ കൂടെ. ബക്കർ ഗോത്രത്തിലെ സുറാഖത്ത് ബിൻ മാലിക് എന്ന ഗോത്ര നേതാവിന്റെ ഈ സഹായം മക്കയിലെ മുശ്രിക്കുകൾക്ക് പ്രചോദനമായി. യഥാർത്ഥത്തിൽ ഇബ്ലീസ് ആണ് ആ വേഷം കെട്ടി അവിടെ വന്നത്. ഇന്ന് നിങ്ങളെ അതിജയിക്കാൻ ആർക്കും സാധ്യമല്ല, അതുകൊണ്ട് ഞാനുണ്ടാകും നിങ്ങളുടെ കൂടെ. ഫലമ്മാ തറാഅത്തിൽ ഫേതാനി, അങ്ങനെ ഇരു സൈന്യങ്ങളും മുഖാമുഖം കണ്ടുമുട്ടിയപ്പോൾ ഇബ്ലീസ് മുങ്ങി. സുറാഖത്ത് ബിൻ മാലിക്കിന്റെ രൂപമുള്ള ഇബ്ലീസ് മുങ്ങി. വഖാല ഇന്നി ബരീഉം മിങ്കും, അവൻ പറഞ്ഞു എനിക്ക് നിങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇന്നി അറാ മാ ലാ തറൗന, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്. 3000 മലക്കുകൾ പടയാളികളുടെ വേഷം ധരിച്ച് വാളും പരിചയും പടത്തൊപ്പിയുമായിട്ട് ബദറിന്റെ രണഭൂമിയിലെ സഹാബത്തിനോടൊപ്പം യുദ്ധത്തിന് വേണ്ടി അണിനിര നിൽക്കുന്ന വീരമായ കാഴ്ച കണ്ട പിശാജ് അവിടെ നിന്ന് പിന്തിരിഞ്ഞോടി. ഇന്നി അറാ മാ ലാ തറൗ, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു. വൈ ഇന്നി അഖാബുല്ലാഹ്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുകയാണ്. അള്ളാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹു കഠിനമായ ദണ്ഡന നൽകുന്നവനാണ്. ഇബ്ലീസ് കൈയൊഴിഞ്ഞു പോയി. അപ്പൊ ഇബ്ലീസിന്റെ ചതി, ഇബ്ലീസിന്റെ കുതന്ത്രം, ആ കുതന്ത്രത്തിൽ നിന്നുള്ള രക്ഷപിടിപ്പിച്ചെടുക്കലായിരുന്നു ബദർ. ഇബ്ലീസിന് കാണാൻ സാധ്യമായി 3000 മലക്കുകൾ ബദറിൽ അണിനിരക്കുന്നത് ഇബ്ലീസ് കാണാനിടയായി. പിന്നീടോ മാത്രമല്ല, യാ യുഗല്ലദീനാമനു, അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ് ബദറിൽ അല്ലാഹുവിനെയുള്ള സ്മരണ, അല്ലാഹുവിനെ പറ്റിയിട്ടുള്ള ചിന്ത, അത് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. ഈ ബദർ നിങ്ങൾക്കും നിങ്ങളിലും സംഭവിക്കാൻ നിമിത്തമാകും. യാ യുഗല്ലദീനാമനു ഇദാ ലഖീതും ഫഅതൻ, ഏ വിശ്വാസി സമൂഹമേ, നിങ്ങൾ ഒരു സംഘത്തെ കണ്ടാൽ ഫസ്ബുതു, അടിയുറച്ചു നിൽക്കണം, ഓടാൻ പാടില്ല. നിങ്ങൾ പിന്തിരിഞ്ഞോടരുത്, നിങ്ങൾ അടിയുറച്ചു നിൽക്കണം. വദക്കുറുല്ലാഹ കസീറ, അല്ലാഹുവിനെ നിങ്ങൾ ധാരാളമായി ഓർക്കുകയും വേണം. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കും. ശത്രുക്കൾ സന്നിഹിതരാകുമ്പോ, അവർ കൊലവിളിയുമായി നിങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുമ്പോ, പ്രാണൻ വാരിപ്പിടിച്ച് ഓടി ഒളിക്കേണ്ടതിന് പകരം ആ കൊലവിളിയുമായി വരുന്ന ശത്രുക്കളുടെ മുമ്പിൽ നെഞ്ചി വിരിച്ചു നിന്നുകൊണ്ട് ഒരു തക്ബീർ മുഴക്കാൻ ഒരു മുസ്ലിം തയ്യാറായാൽ എന്ത് സംഭവിക്കും? നാം കണ്ടതാണ്. ഖാത്തൂൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ക്യാമ്പസിലേക്ക് കയറി പോകുമ്പോ ജയ് ശ്രീരാം വിളിയുമായിട്ട് കൊലക്കത്തിയുമായിട്ട് ആർ തട്ടഹസിച്ച സംഘപരിവാർ ഫാസിസ്റ്റുകൾക്ക് മുമ്പിൽ അല്ലാഹു അക്ബർ എന്നുള്ള പ്രഖ്യാപനം നിർഭയത്വത്തോടുകൂടി നടത്തിയപ്പോ ബാലും ചുരുട്ടി പിന്തിരിഞ്ഞു പോകുന്ന ഈ ശത്രുക്കളെയാണ് നമ്മൾ കണ്ടത്. ഒരു മുസ്ലിമിന്റെ ഈമാനികമായ കരുത്തിനു മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരായുധ ശേഷിയും ഈ ലോകത്ത് ഇന്ന് വരെയും നിർമ്മിക്കപ്പെട്ടിട്ടില്ല. ബോധം നമുക്കില്ലാത്തതാണ് പ്രശ്നം, ഈ ചിന്ത നമുക്കില്ലാത്തതാണ് പ്രശ്നം. അള്ളാഹു പറയുന്നു, ഇദാ ലഖീതും ഫസ്ബുതു, ശത്രുവിനെ കണ്ടാൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കണം, പിന്തിരിഞ്ഞ് ഓടരുത്, ഓടിയാൽ നിങ്ങൾ കൊല്ലപ്പെടുവോളം ഓടിച്ചുകൊണ്ടേയിരിക്കും. ഓടി 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 നിന്ദ്യനായി ഉപദ്രവിക്കാൻ വരുന്ന ശത്രുവിന്റെ മുമ്പിൽ കൈകൂപ്പിയിട്ട് പ്രാണന് വേണ്ടി നിസ്സഹായനായി നിൽക്കുന്ന കുത്തുബുദ്ദീനെ പോലെയുള്ളവരല്ല മുസ്ലിങ്ങളെന്ന് ലോകത്തെ പഠിപ്പിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അങ്ങനെ കൈകൂപ്പിയാൽ നമ്മളെ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നു നമ്മൾ. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഇദാ ലഖീതും, നിങ്ങൾ ശത്രുവിനെ കണ്ടാൽ ഫസ്ബുതു, ഉറച്ചു തന്നെ നിൽക്കണം. അത് ബദർ നൽകുന്ന പാഠമാണ്. 1000 ശത്രുക്കൾ, 1000 ശത്രുക്കൾ, 300 സഹാബത്ത്, പക്ഷെ അവർ അടിയുറച്ചു നിൽക്കുകയാണ്. പിന്നീടോ നാം അറിയാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. അതാണ് ബദറിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാഠം.
നാം അറിയാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. യാ യുഹല്ലദീന ആമനു, ഖുർആൻ പറയുന്നു, ഏ വിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ, എൻസുറുക്കും, നിങ്ങൾ സഹായിക്കപ്പെടും, വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ പാദത്തെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും. അള്ളാഹു തആല നമ്മളെ പാദത്തെ ഉറപ്പിച്ചു നിർത്തും. അള്ളാഹു നമ്മളെ സഹായിച്ചാൽ ആർക്കാണ് നമ്മളെ പരാജയപ്പെടുത്താനാവുക? മാത്രമല്ല, ബദർ നമുക്കറിയാം, സഹാബത്ത് ബദറിൽ വരുമ്പോ ബദറിലെ ചരിവുള്ള ഒരു കുന്നിൻ ഭാഗത്താണ് അവര് തമ്പടിച്ചത്. കാരണം വെള്ളം താഴ്ഭാഗത്ത് ശത്രുക്കൾ നേരത്തെ കൈയടക്കിയിരുന്നു. ഇവിടെ സഹാബത്തിന് വെള്ളത്തിന്റെ ലഭ്യതക്കുറവുണ്ടായിരുന്നു. ശരിക്കും ശുദ്ധി നടത്താൻ പോലുമുള്ള വെള്ളത്തിന്റെ ലഭ്യതക്കുറവ് ബദറിൽ ആ രാത്രിയും ആ പകലും സഹാബത്തിനെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിച്ചു. മാത്രമല്ല, പൈശാചികമായ പല പ്രലോഭനങ്ങളും അവിടെ നടന്നു. പിശാചിന്റെ കുതന്ത്രം സഹാബത്തിന്റെ ഇടയിൽ, നോക്കൂ, നിങ്ങളുടെ റസൂൽ നിങ്ങളോടൊപ്പമുണ്ട്, എന്നിട്ട് പോലും നിങ്ങൾക്ക് വെള്ളം ലഭ്യമാകുന്നില്ല, നിങ്ങൾക്ക് കുളിക്കാനോ കുടിക്കാനോ വെള്ളം പോലും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ഇത് സത്യമല്ല എന്ന് തിരിച്ചറിയാൻ സാധ്യമായില്ലേ? പിശാചിന്റെ കുതന്ത്രങ്ങൾ. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, മയക്കത്തിൽ നിങ്ങളിൽ സമാധാനവും നിർഭയത്വവും നൽകിയ സന്ദർഭം ഓർക്കുക. ആലോചിച്ച് നോക്കൂ, ശത്രുക്കൾ പരസ്പരം രണഭൂമിയിൽ തമ്പടിക്കുന്നു, ആയുധ പ്രകടനങ്ങൾ നടത്തുന്നു, ആൾക്കൂട്ടത്തിന്റെ പ്രകടനങ്ങൾ പ്രകടമാക്കുമ്പോ എങ്ങനെയാണ് ഒരു വളരെ എണ്ണത്തിലും ആയുധബലത്തിലും കുറവുള്ള ഒരു സംഘത്തിന് ഉറങ്ങാൻ സാധിക്കുക? ലോകത്ത് ഒരു മനുഷ്യൻ എവിടെയെല്ലാം ഉറങ്ങിയാലും ശത്രുവിന്റെ മുമ്പിൽ, വാൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ശത്രുവിന്റെ മുമ്പിൽ ഒരിക്കലും അവൻ ഉറങ്ങാൻ സാധ്യമല്ല. പക്ഷേ ബദറിന്റെ രണഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സഹാബത്തിന്റെ ഹൃദയത്തിൽ നിർഭയത്തെ നൽകി അവർ തൂങ്ങി നിന്നുറങ്ങുകയാണ്. നിന്നുകൊണ്ട് ലോകത്ത് ഏറ്റവും സുന്ദരമായി ഉറങ്ങിയ ഒരേ ഒരു സമൂഹം അത് ബദരീങ്ങളാണ്. എന്തുകൊണ്ടാണ് അവർക്ക് സാധ്യമായത്? അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഞങ്ങളുടെ ആയുധങ്ങൾ ഉറക്കത്തിന്റെ ആധിക്യത്താൽ ഉതിർന്നു വീണത് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. അത്രയും സുഖകരമായി നിന്ന് ഞങ്ങൾ ഉറങ്ങി രണാങ്കണത്തിന്റെ ഭൂമിയിൽ. അതും ചെങ്കുന്തായ ചരിവുള്ള, സ്വസ്ഥമായി നിൽക്കാനാവാത്ത ചരിവുള്ള ഭൂമിയിൽ സഹാബത്തിന് നിന്നുറങ്ങാൻ സാധിച്ചു. മാത്രമല്ല, അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വയുനസ്സിലു അലൈക്കും മിനസ്സമാഇ മാഅ, ആകാശത്ത് നിന്ന് അള്ളാഹു തആല മഴ വർഷിപ്പിച്ചു, അതിസുന്ദരമായ മഴ. ഇന്ന് വരെയും അവിടെ ലഭ്യമാവാത്ത അതിമഹത്തായ മഴ അള്ളാഹു തആല അവർക്ക് വർഷിപ്പിച്ചു. ലിയുതഹിറക്കും ബിഹി, നിങ്ങളെ ശുദ്ധീകരിക്കുവാൻ, കുടിക്കുവാനും കുളിക്കുവാനും ഉളു ചെയ്യുവാനുമുള്ള ആവശ്യത്തിന് വേണ്ടി അള്ളാഹു നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തന്നു. സഹാബത്ത് ആ മലഞ്ചെരിവിൽ കുഴികൾ കുത്തി മഴവെള്ളം പിടിച്ചു നിർത്തി. അങ്ങനെ അവർക്ക് ആവശ്യത്തിന് വെള്ളമായി. വയുദിഹിബ അങ്കും രജിസ ശൈത്താൻ, പിശാചിന്റെ മലിനത നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയാൻ. അതായത് പിശാചികമായി ഇത് റസൂല് പോലും നമ്മുടെ കൂടെയുണ്ടായിട്ടും നമ്മെ സഹായിക്കപ്പെടുന്നില്ലല്ലോ എന്ന ചിന്ത ചിലർക്കെങ്കിലും ഉണ്ടായി, ആ ചിന്തകളെയൊക്കെ അള്ളാഹു തആല നശിപ്പിച്ചു കളഞ്ഞു, ദൂരീകരിച്ചു കളഞ്ഞു ഈ മഴ വർഷിക്കലോടുകൂടി. മാത്രമല്ല, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു കെട്ടുറപ്പ് നൽകി, ഒരു ഭയവുമില്ലാതെ ശത്രുവിനെ നേർക്കുനേരെ കാണാനുള്ള ആ കെട്ടുറപ്പ് അള്ളാഹു തആല നൽകി. മാത്രമല്ല, നിങ്ങളുടെ കാൽപാദങ്ങളെ അള്ളാഹു തആല ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. ഉറപ്പിച്ചു നിർത്തി അള്ളാഹു അവരുടെ കാൽപാദങ്ങളെ ഒരു നിലയിലും വീണ്ടു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ പതറിപ്പോകാതിരിക്കുന്ന രൂപത്തിൽ അള്ളാഹു അവരെ ഉറപ്പിച്ചു നിർത്തി. മഴ പെയ്തു, മുകളിൽ നിന്ന് വെള്ളമൊഴുകി താഴോട്ട് പോയി. അവര് നിന്ന ആ മണ്ണ് നല്ല ഉറപ്പുള്ളതായി, അവിടെ ഓടാനും ചാടാനും സഹാബത്തിന് സാധ്യമായി. താഴെ മഴവെള്ളം വന്ന് വീണ് ആ മണൽ ചെളിക്കുത്തായി. ശത്രുക്കൾ നിന്ന ഭാഗം മുഴുക്കയും ചെളിയും കുഴിയും മണ്ണ് വെള്ളവുമായി അവർക്ക് ശരിയായി നിലയുറപ്പിക്കാനാവാത്ത പശ്ചാത്തലം അള്ളാഹു തആല ഒരുക്കി. നമ്മൾ അറിയാത്ത രൂപത്തിൽ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവും. മാത്രമല്ല, അസ്ഹാബുൽ ബദരീങ്ങൾ നേരിട്ട മറ്റ് ഏറ്റവും കടുത്തൊരു പരീക്ഷണം, അപ്പുറത്ത് അണിനിരന്നത് ആരൊക്കെയാണ്? ഒരു ഭാഗത്തെ പിതാവ്
അബു ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് അബു ജറാഹ് ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട മകൻ അബ്ദുറഹ്മാൻ എതിർഭാഗത്ത് ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുഭാഗത്ത് മകൾ സൈനബിന്റെ ഭർത്താവ് അംറു ബിനുൽ ആസ് കൊച്ചാപ്പയും മൂത്താപ്പയും മകനും മാമായും മരുമക്കളുമായിട്ട് ബന്ധുക്കൾ അകലമാണ് ഊരിപ്പിടിച്ച വാളുമായിട്ട് ശിരസ് ഛേദിക്കാൻ അണിനിരക്കുന്നത് ഇവരുടെ മുഖത്തേക്കാണ് സഹാബത്തിന് ആയുധം പ്രയോഗിക്കേണ്ടത് ആദർശ ബന്ധത്തെക്കാൾ അല്ല കുടുംബ ബന്ധം എന്നത് ആ സഹാബത്തവിടെ ബോധ്യപ്പെടുത്തി പിന്നീട് അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹുവിന് ഇസ്ലാം സ്വീകരിച്ചു എന്നിട്ട് വാപ്പയോട് പറഞ്ഞു വാപ്പ ബദറിന്റെ രണഭൂമിയിൽ എന്റെ വാളിന് പാകത്തിൽ അങ്ങയെ ഞാൻ കണ്ടതായിരുന്നു അങ്ങയെ എനിക്ക് കിട്ടിയതായിരുന്നു പക്ഷെ ഞാൻ ഒഴിഞ്ഞു മാറിയതാണ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പിതാവിനോട് പറഞ്ഞു എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്തായിരുന്നു അബ്ദുറഹ്മാൻ അത്തരമൊരവസരത്തിൽ നിന്നെ എന്റെ കണ്ണിൽ പെടാത്തത് ഭാഗ്യമാണ് എന്ന് നീ കരുതണം നീ എങ്ങാനും എന്റെ വാൾത്തലപ്പിന് മുമ്പിൽ വന്നിരുന്നുവെങ്കിൽ അല്ലാഹുവാനെ നിന്റെ ശിരസ് ഞാൻ അറുത്തിടുമായിരുന്നു എത്ര എത്ര ധീരമായിരുന്നു ആദർശത്തിന്റെ നേരിലുള്ള നിലനിൽപ്പ് കുടുംബ ബന്ധമല്ല സൗഹൃദമല്ല ബന്ധുത്വമല്ല ആദർശമാണ് ഏറ്റവും വലിയത് അത് കഴിഞ്ഞിട്ടേ മറ്റെന്തുമുള്ളൂ സ്വന്തം പിതാവിന്റെ തല വെട്ടിയിട്ടാണ് അബു ഉബൈദ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് സലാം പറഞ്ഞത് പിതാവ് അവിടെ വലുതല്ല സഹോദരൻ വലുതല്ല ഇങ്ങനെയുള്ള അനവധി നിരവധി പാഠങ്ങൾ ഈ സമൂഹത്തിന് പഠിക്കാനും പകർത്താനും ഉള്ളതാണ് ബദർ അതിനു പകരം അവരുടെ മഹത്വങ്ങൾ പറഞ്ഞ് അവരുടെ പേരിൽ ആഘോഷങ്ങൾ നടത്തിയിട്ട് തിന്നു കൊഴുത്തു പോകുന്നതിനപ്പുറത്തേക്ക് പ്രായോഗിക ജീവിതത്തിൽ ഒരു ബദർ അനിവാര്യമായി വന്നാൽ ഒരു ബദർ അനിവാര്യമായി വന്നാൽ ഒട്ടും ഭയക്കാതെയും വിറക്കാതെയും നിർഭയത്വത്തോടു കൂടി നിന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ശബ്ദിക്കാൻ നമുക്ക് തയ്യാറാകാൻ കഴിയുമോ ഇനി ഒരുപക്ഷെ ബദറൊക്കെ നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇന്ത്യയുടെ സാഹചര്യത്തിൽ മുസ്ലിങ്ങളെ വളരെ ബോധപൂർവം കരിവാരിത്തേക്കാൻ ആസൂത്രിതമായ പ്ലാനുകൾ നടത്തിയിട്ട് കലാപ കലുഷിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് സംഘപരിവാറിന്റെ നായ്ക്കൾക്ക് ഇവിടെ ചോര കുടിക്കാനുള്ള മണ്ണൊരുക്കി കൊണ്ടിരിക്കുന്നു ഫാസിസ്റ്റുകൾ ഇത് കണ്ടിട്ടും ഇത് കാണാതെ നടിക്കുന്നവരായി പോകരുത് നമ്മൾ അതുകൊണ്ട് ഈമാനികമായ കരുത്ത് അധികാരം വേണ്ട നമുക്ക് ആൾക്കൂട്ടം വേണ്ട നമുക്ക് അല്ലാഹു എന്നോടൊപ്പമുണ്ട് എന്നുള്ള ഈമാനികമായ കരുത്തുണ്ട് എങ്കിൽ അല്ലാഹുവിനെ സഹായിച്ചാൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും എന്ന ബോധമുണ്ട് എങ്കിൽ വല്ലാഹി മുസ്ലിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും ലോകമിന്ന് ലോകം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകത്തിന്ന് ഇസ്ലാമിലേക്ക് ആളുകളുടെ കുത്തൊഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിനെ പഠിച്ചോ അതിനെ ഉൾക്കൊള്ളാനുള്ള ആവേശത്തിലും അല്ലാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരുമാറാവട്ടെ അതുകൊണ്ട് ബദർ അതിന് കേവലം ഒരു ചരിത്രം ഒരു അനുസ്മരണം എന്നതിനപ്പുറത്തേക്ക് പ്രായോഗിക ജീവിതത്തിൽ ഒരുപക്ഷെ ആവർത്തിക്കേണ്ടി വന്നാൽ ആവർത്തിക്കപ്പെടാനുമുള്ളതാണ് ഇതാണ് ബദർ നൽകുന്ന പാഠം ഇതാണ് ബദറിന്റെ സമകാലിക പ്രസക്തി അത് ഉൾക്കൊണ്ട് ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ